ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 28-30 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അവയുടെ അവസാന ഭാഗം മാത്രം ഞാൻ ഒന്ന് ചേർത്തെടുക്കുകയാണ്. അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ഒത്തിരി ബന്ധങ്ങളെ, സമ്പത്തിനെയൊക്കെ ത്യജിക്കുന്നവർക്ക് അതൊക്കെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല എന്ന് പറയുന്നതോടൊപ്പം ഈശോ പറയുന്ന കാര്യം ഇതാണ്. അപ്പോൾ ക്രിസ്തു ശിഷ്യൻ ആയിരിക്കുക എന്നതിൻ്റെ അർത്ഥം പീഡനങ്ങളോടൊപ്പം ആയിരിക്കുക, എന്നാൽ നിത്യജീവനിലേക്ക് നടക്കുക എന്നതാണ്. നിത്യജീവൻ നമുക്കുണ്ട്, വിശ്വസിക്കാം. അതുകൊണ്ട് അവസാനം വരെ സഹിച്ചു നിൽക്കാൻ, ഈശോയെ, നിത്യജീവനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് ഇനിയും ഇനിയും ഉത്സാഹിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപരിശുദ്ധ ശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. നിത്യജീവൻ ഞാനൊക്കെ നൽകിയതിനായി സ്തോത്രം. ഒരിക്കലും അങ്ങയിൽ നിന്ന് കണ്ണെടുക്കാതെ അവസാനം വരെ സഹിച്ചു നിൽക്കുവാൻ, പീഡനങ്ങളിൽ അങ്ങയെ തള്ളിപ്പറയാതിരിക്കുവാൻ വിശ്വാസത്തിൻ്റെ സ്ഥിരത, ദൃഢത നൽകി ഇനിയും ഇനിയും ഞങ്ങളെ നയിക്കണമേ. ആമേൻ.